അതെ, ഈ ജി എസ് ടി എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെ അടങ്ങറായിപ്പോയി. നമുക്കിതിനെപ്പറ്റി വലിയൊരു ബോധവൽക്കരണം എവിടുന്നും കിട്ടിയില്ല. എല്ലാവരും ജി എസ് ടി എന്ന് പറയുമ്പോൾ നമ്മളും പറയുന്നത് ജി എസ് ടി. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു 4 മാസം മുമ്പ് വരെ നമ്മളാരാ നമ്മൾ എന്താന്നൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറായി. ഈ ജി എസ് ടി വന്നതിന് ശേഷം നമ്മൾ ജി എസ് ടി പ്രാക്ടീഷണറായി. അതെ, അപ്പൊ എന്താന്ന് അറിയണ്ടേ സാറേ? ഇത് തന്നെ ഇവിടെ പഴയ കാലത്തുള്ള ഓല കേസറ്റില്ലേ, അത് പിന്നീട് സി ഡി ആയല്ല, പിന്നെ അതിന് ശേഷം അത് പെൻഡ്രൈവ് ആയി. പർപ്പസ് ഒക്കെ ഒന്ന് തന്നെ, അതന്നെ വില ഇത്തിരി കൂടി. അതന്നെ ആ സംഭവം തന്നെ. ഇപ്പൊ നമ്മളെ പണി എന്താ പറയുക, നിങ്ങൾക്ക് ഈ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്ത വൻ കച്ചവടക്കാരുടെ റിട്ടേൺ ഫയൽ ചെയ്യാം. മാസത്തിൽ 3 റിട്ടേൺ എങ്കിലും നമ്മൾ ഫയൽ ചെയ്യണം. അതിലൊന്ന് ജി എസ് ടി ആർ 1 സെയിൽസ് വിവരം, അത് 10-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ പർച്ചേസ് ഡീറ്റെയിൽസ്, അത് 15-ന് മുമ്പ് നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ 20-ാം തീയതി ആകുമ്പോഴേക്ക് ജി എസ് ടി ആർ 3rd അതിന്റെ സമ്മറി ടാക്സും. ഇതിപ്പോ വേറെ പണിക്ക് പോകാൻ പറ്റില്ല ആളുകൾക്ക്. ഒരു പണിക്കും പറ്റൂല. ഇല്ല സാർ, ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണത്? എങ്ങനെയാണ് അതൊക്കെ കണ്ടു ഒത്തു പിടിച്ച് പോകും തന്നെയാ. തെറ്റിയാ തെറ്റിയല്ലേ? തെറ്റി തന്നെ. സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലർ ആട്ടോ. നമ്മളിപ്പോ 2 മീറ്റർ വിവരം അപ്ലോഡ് ചെയ്താല് 1.5 മീറ്ററേ നമുക്ക് കിട്ടുള്ളൂ, ബാക്കി 1.5 മീറ്റർ ഏടെ പോയത് കാണൂല. സാറേ, ഞങ്ങളുടെ സംശയം എപ്പോഴും പഴയ പോലെ തന്നെ നിൽക്കുകയാണ്. ഈ സാറിന് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ആരെ വിളിച്ച് ചോദിക്കും? അതിന് ഈ ജി എസ് ടി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, 2-3 ഉദ്യോഗസ്ഥന്മാരും ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെടുത്ത് ചോദിക്കുമ്പോ ഫുള്ള് വിറ്റാ. ഒരില്ലാത്ത ഡൗട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അവിടെ വിളിക്കപ്പോ കേട്ടോളിട്ടോ, ഓരോ വോയിസ് മെസ്സേജ് വരും ഇപ്പൊ കേട്ടോളിയേ. ഞാനേ, ഞാൻ കുറെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സിസ്റ്റം പറഞ്ഞു. സാറേ, സിസ്റ്റം കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തപ്പോ ഇമെയിൽ ചോദിച്ചു, അപ്പൊ അതും കൊടുത്ത്. കമ്പ്യൂട്ടറിന്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സാർ, എനിക്ക് വേറൊരു സംശയം. എന്താണ് ഈ വാറ്റും ജി എസ് ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാറ്റും ജി എസ് ടി ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഞാനൊരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചർ, ഇത് ഞാനാന്ന് വിചാരിച്ചോളി, ഇത് ഞാൻ. നിങ്ങൾ സ്റ്റോക്കിസ്റ്റ്? അല്ല, ഞാൻ എനിക്ക് മരക്കച്ചവടമാണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റോക്കിസ്റ്റ്, നിങ്ങൾ ഡീലർ. ആയിക്കോട്ടെ, മൂപ്പര് ഡീലർ. പിന്നെ പൊതുജനം, അത് ഇതായിക്കോട്ടെ. കഴുത. അങ്ങനെയും പറയാ. എന്റെ പൊന്ന് സാറേ, ഇനിയിപ്പോ കൂടുതലായിട്ട് സാർ ഒന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് ഈ കഴുത കൃത്യമായിട്ട് ടാക്സ് അടച്ചോണ്ടിരുന്നതാണ്. കഴുത? പൊതുജനം. അല്ല, പൊതുജനം. ഈ ജി എസ് ടി വന്നതിന് ശേഷം ഇത് നടപ്പാക്കിയ ആളുകൾക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്, ഇത് അനുഭവിക്കുന്ന ഞങ്ങൾക്കും അറിഞ്ഞൂടാ ഇത് എന്താണെന്നുള്ളത്. എന്റെ പൊന്നു സാറേ, ഈ ജി എസ് ടി വന്നു കഴിഞ്ഞതിന് ശേഷം സാധനങ്ങൾക്കൊക്കെ വില കുറയും, ടാക്സ് കുറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇല്ലാത്ത ടാക്സ് കൂടി ഞങ്ങൾ അടക്കിയുണ്ടല്ലോ. ഇപ്പൊ കാര്യത്രേ ഉള്ളൂ, ഇവരെ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എത്രക്കാണ് പറയുന്നത് വെച്ചാൽ ആ പൈസ മുഴുവൻ ഈ കഴുതകൾ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക. ഇതിലെ കാര്യം അടച്ചോ, അടച്ചോ, എന്ത് പറഞ്ഞാലും കൊണ്ടുപോയാൽ അടച്ചോ. ഒരു പ്രതികരണം വേണ്ട.